ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം എല്ലാ ആളുകൾക്കും, എനിക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും, അവരുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ. ഇന്നത്തെ കുട്ടികളോട് നമ്മുടെ ചെറുപ്പകാലത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും അവർക്കത് ഭയങ്കര ബോറും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിട്ട് അവർക്ക് തോന്നും. അവർ പറയുന്നത് എങ്ങനെ ഇതൊക്കെ സഹിച്ചു എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് നമുക്കന്നതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല, വിഷമമായിട്ട് തോന്നിയില്ല, എന്നാൽ നമുക്കത് ഭയങ്കര സന്തോഷകരമായ കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. പാലായിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ 4-ലോ 5-ലോ ഒക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനച്ചിലാറ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ആണ് ഒഴുകുന്നത്. അപ്പോൾ ആ മീനച്ചിലാറിൻ്റെ കരയിലൊരു എന്താ പറഞ്ഞാൽ ഓരോ ഒരു 4-5 വീടുകൾക്ക് വേണ്ടിയിട്ട് ഓരോ കടവ് വെച്ച് അവിടെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ കടവിലും ആ ഒരു 5 ഫാമിലി അല്ലെങ്കിൽ 6 ഫാമിലി അവരാണ് കുളിക്കാനായിട്ട് വരികയും തുണി അലക്കാനായിട്ട് വരികയും. അപ്പം ആ ഒരു കടവ് ഇന്ന ആൾക്കാരുടെ കടവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ മീനച്ചിലാറ് വേനൽക്കാലത്ത് വല്ലാതെ വറ്റി വരളുന്ന ഒരു കാലമാണത്. അപ്പോൾ അന്നേരം ഒരു തുള്ളി പോലും വെള്ളം കാണത്തില്ല. അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ മാത്രമായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് ഇന്നത്തെ പോലെ ഈ ഗവൺമെൻറ് തരുന്ന ജലപദ്ധതിയോ ഏതാണ്ട് അതുപോലെയൊന്നും ആ സമയത്തില്ല. വീടാന്തരം നമുക്ക് പൈപ്പുകളൊന്നും പ്രൊവൈഡഡ് അല്ല. പിന്നെ ആകപ്പാടെയുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മേലോട്ട് ഇങ്ങനെ ഞെക്കുന്ന പബ്ലിക് പൈപ്പ് മാത്രമാണുള്ളത്. അപ്പം മിക്കവാറും ആ പൈപ്പിൽ പഴയ സിനിമകളിലൊക്കെ കണ്ടു കാണുമല്ലോ, ഈ കാറ്റ് മാത്രമേ വരത്തുള്ളൂ, വെള്ളം വരത്തില്ല. അപ്പം അങ്ങനെ അതുപോലെ തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റവും ആ കാലത്തില്ല. വീടാന്തരം വെള്ളം ഇപ്പോൾ കൊണ്ടുപോയി കിണറ്റിൽ വെള്ളം അടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം സപ്ലൈ ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പം വെള്ളത്തിനായിട്ട് ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ആ സമയം. അപ്പം അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽ അവധിക്കാലത്താണ് നമുക്ക് ഏറ്റവും അധികം വെള്ളത്തിന് ക്ഷാമമുള്ള സമയം. അപ്പോൾ ആ സമയത്ത് എല്ലാ വീട്ടിലെ പിള്ളേരുമാണ് ആ ഒരു നമ്മുടെ പ്രധാന ജോലി. നേരം വെള്ളത്ത് എഴുന്നേറ്റാൽ മുതൽ വീട്ടിലേക്ക് തുണി അലക്കാൻ, കുളിക്കാൻ, കുടിക്കാൻ എല്ലാമുള്ള വെള്ളം ശേഖരിക്കുക എന്നുള്ളതാണ് അന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ വെള്ളം എങ്ങനെ കണ്ടെത്തും? അപ്പം ആ മീനച്ചിലാറിൻ്റെ തീരത്ത് താമസിക്കുന്ന പാലായിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, നമ്മൾ ഈ മണലിങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതാണ് ഈ മീനച്ചിലാറിൻ്റെ സ്ഥലത്ത്. അപ്പം ആ മണലിനകത്ത് നമ്മൾ ഓലി എന്ന് പറയും, അതായത് ചെറിയ ചെറിയ കുഴികൾ, അതായത് ചെറിയ കുഴി എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് കിണർ പോലെയല്ല, ഒരു കോല് അത്രയും ഡീപ്പായിട്ട്, അതായത് നമുക്ക് എത്ര അധികം നമുക്ക് അത് കുഴിച്ചെടുക്കാമോ അത്രയും നമ്മൾ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അത്രയും തെളിഞ്ഞ വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള പരിപാടി പിള്ളേർ സെറ്റിങ്ങിനെ കൂടിക്കൂടി ഇരുന്ന് ഈ ഓലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഓലി ഓരോരുത്തരുടെ ഓലി ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മുടെ പേര് എഴുതി വയ്ക്കും. അപ്പോൾ അതിൽ ആരും തൊടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഓലി നടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഴിച്ച് 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 നമ്മൾ കൈവച്ച് കുഴിച്ചാൽ മതി, ഈ പൊടിമണലാണ്. അപ്പോൾ നമ്മൾ കൈവച്ച് കുഴിച്ച് അതിൻ്റെ സൈഡ് മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കി നമ്മൾ ഈ കിണറിൻ്റെ വക്ക് കെട്ടി എടുക്കുന്നതുപോലെ തന്നെ ആ ചെറിയ ആ ഒരു ഓലി കെട്ടിക്കെട്ടി ഇങ്ങനെ നമ്മൾ പൊക്കിയെടുക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തോർത്തുണ്ട്, നല്ല തോർത്ത് നമുക്ക് തന്നുവിടും. എന്നിട്ട് ഈ തോർത്തിൽ നമ്മൾ വലിയ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളിൽ ഈ തോർത്ത് പിടിച്ച് രണ്ട് പേര്, അപ്പോൾ ആ ഭാഗത്തുള്ള കുട്ടികളെല്ലാമാണ് ഈ പരിപാടിക്ക് വരുന്നത്, വലിയ ആൾക്കാരൊക്കെ വീട്ടിലല്ലേ. അപ്പം നമ്മൾ ഈ വലിയ പാത്രത്തിൽ ഈ തോർത്ത് വെച്ചിട്ട് ഈ ഓലിയിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇത് അരിച്ചെടുക്കും. അപ്പം ആദ്യത്തെ അരിക്കൽ അത് നമ്മൾ അവിടെ ഓലിയുടെ അടുത്ത് തന്നെ വെച്ച് അരിക്കും. അത് കഴിഞ്ഞ് ഈ വെള്ളം ഈ ചെറിയ ചെറിയ ബക്കറ്റ് കുടങ്ങൾ ഈ വഴിക്ക് കൊണ്ടുപോയി വീട്ടിലെ വലിയ ചെരുവത്തിൽ കൊണ്ടുപോയി ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് നമ്മളത് കളക്റ്റ് ചെയ്യുകയാണ്. വെള്ളം ഏറ്റവും അധികം കളക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അഭിമാനം പോലെയാണ് അന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നത്തെ പിള്ളേരോട് അതൊക്കെ ഒരെണ്ണം എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കത് പറ്റുമോ? അപ്പം പക്ഷേ നമ്മളത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവധി കിട്ടുന്ന ഈ മതിവേനൽ അവധിക്കാല സമയത്ത് നമുക്ക്
എന്താ പറയുന്നത്, നേരം വെളുത്താൽ മതി എന്നുള്ള ഒരു ഇതാണ്. നമ്മൾ കണ്ണു തുറക്കുമ്പോഴേ, നമ്മൾ ഇന്ന് പിള്ളേരൊക്കെ കിടക്കുന്നവരെ 10 മണി വരെ 11 മണി വരെ അവധി എന്ന് പറഞ്ഞ് കിടക്കുന്ന പോലെ അന്നത്തെ പരിപാടിയല്ലേ. 7 മണിക്കാണെങ്കിൽ 7 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ അപ്പുറം വീട്ടിലുള്ള കുട്ടികൾ വരും, ഇപ്പുറം വരും, എല്ലാവരും കൂടെ ചേർന്നാണ് ഈ പരിപാടിക്കെല്ലാം പോകുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം ശേഖരിച്ചിട്ട് നമ്മൾ ആ മണലിൻ്റെ ആ സൈഡിൽ കൂടെ എല്ലാം നമ്മൾ ഈ അക്ക് കളിക്കുക എന്ന് പറയും. ഇങ്ങനെ ഈ പൊട്ടിയ പ്ലേറ്റിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ കളങ്കളം വരച്ചിട്ട് അക്ക് കളിക്കും നമ്മളവിടെ. അങ്ങനെ അക്ക് കളിക്കും. പിന്നെ ഈ വള്ളക്കാർ വന്നിട്ട് ഈ മണൽ കോരാനായിട്ട് വരും. അന്ന് ഇന്നത്തെ പോലെ മണൽ കോരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം മണൽ മീനച്ചിലാറിൽ കോരി കോരി അവർ മണൽ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ വള്ളത്തേൽ വന്ന് അവർ കോരിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുവോളം നമ്മൾ ഈ മീനച്ചിലാറിൻ്റെ കരയുടെ തീരത്താണ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അപ്പം നമ്മളെ വീട്ടിലൊന്നും അന്വേഷിക്കത്ത് പോലുമില്ല. നമ്മൾ കളിക്കുകയും എന്താ വിശക്കുമ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കും. പിന്നെ അവിടെ നിന്നുള്ള ആ മാങ്ങ പറിച്ച് തിന്നും. അതുപോലെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ അവിടെ ഓരോന്നൊക്കെ കാണും. ഈ മുള്ളങ്കിപ്പഴമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം പറിച്ചെല്ലാം എല്ലാവരും കൂടെ കഴിക്കലാണ് ജോലി. പിന്നെ ഈറ്റ വെച്ചുള്ള എന്നാ ഈറ്റയുടെ ആ ഇല വെച്ച് കൊണ്ടുപോയി നമ്മൾ ചെറിയ വീട് പോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അവിടെയാണ് നമ്മൾ താമസമൊക്കെ. എന്നിട്ട് ആ ആ ഓലി നടക്കുന്ന വെള്ളം വെച്ച് ആ ഓലിയുടെ സൈഡിൽ തന്നെ നിന്ന് കുളിക്കുക. എന്നിട്ട് രാത്രിയാകും വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും. അപ്പം നമുക്കത് ഭയങ്കര സന്തോഷമാണ്. നല്ല വെയിലുമാണ്, പക്ഷേ അവിടെ കളിക്കുകയും എല്ലാവരുമായിട്ട് അങ്ങനെ എന്താ പറയുന്നത് ഈ വെള്ളം കോരിയെടുക്കുകയും എല്ലാം ചെയ്ത് ഇങ്ങനെ നമ്മളുടെ സമയം പെട്ടെന്ന് പോകും. അപ്പോൾ അവിടെയുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടണം. പിന്നെ സാറ്റ് കളിക്കുക. പിന്നെ ഈ മീനച്ചിലാറിൻ്റെ സൈഡിൽ ഇഞ്ചിയില്ലേ, തലയിൽ തേക്കുന്ന താളി, ആ ഇഞ്ചയുടെ താളിയുടെ മരമുണ്ട്. അപ്പം ഈ ഇഞ്ച എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മരത്തിൻ്റെ തൊലി പട്ടയില്ലേ, അത് ഇളക്കിയെടുത്താണ് ഇഞ്ച ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആ തൊലി എടുത്ത് ഈ വെയിലത്തിട്ട് ഉണക്കും. ഉണക്കിയിട്ട് അത് ഇഞ്ച നല്ലതായിട്ട് ഉണങ്ങി വരുമ്പോൾ നമ്മൾ കല്ലിട്ട് ചതയ്ക്കും. ചതച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ശേഖരിച്ച് വയ്ക്കും. ശേഖരിച്ച് വെച്ചിട്ട് നമ്മളത് താളിയാക്കി തലയിലെല്ലാം തേച്ച് കുളിക്കും. അതുപോലെ ചെമ്പരത്തി താളി ഉണ്ടാക്കി അത് വെച്ച് കുളിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാനിപ്പോൾ ഓർക്കുവാണ്, നമ്മൾ ഇന്നുള്ള പിള്ളേരെ നമ്മളൊരു 10 മിനിറ്റ് പുറത്ത് വിടുവാണെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആണ്. അയ്യോ, അവരവിടെ പോയി, അവർക്ക് എന്ത് പറ്റി, അവരെന്നെ വരാത്ത, പിന്നെ അവരുടെ പുറകെ നമ്മൾ വിളിച്ചുകൊണ്ട് നടക്കുക. അന്ന് ഫോണുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുമെന്നറിയാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിശയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലം ഈ വള്ളക്കാരെല്ലാം മണൽ കോരാനുണ്ട്, വേറെ ആളുകളെല്ലാം ജോലിക്കൊക്കെ ആയിട്ട് ഈ മീനച്ചിലാറിൻ്റെ ഈ വെള്ളമില്ലാത്തതുകൊണ്ട് അതിലേ നടന്ന് ജോലിക്കോ ഈ പണിക്കാരില്ലേ, അവരെല്ലാം പോകുന്നുണ്ട്. തിരിച്ചു രാത്രിയാകുമ്പോൾ അവരെല്ലാം വരുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മളെല്ലാം ഒറ്റപ്പെട്ടും അല്ലാതെയൊക്കെ കളിക്കുന്നു, ഓലിയിൽ കുത്തി വെള്ളം എടുക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു തവണ പോലും കേട്ടിട്ടില്ല ഒരു കുട്ടികളെ ആരെങ്കിലും വേറെ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടിട്ട്. നമ്മൾ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാലത്താണ് ജീവിച്ചത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഒന്ന് പുറത്തോട്ട് വിടാനായിട്ട് നിവൃത്തിയില്ല. അപ്പോഴേ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മളൊരു റബ്ബർ തോട്ടത്തിൻ്റെ അപ്പുറേ നടുക്കാണ് ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലൂടെ എന്താ പറയുക, രാത്രിയാകുമ്പം നടന്നു വരിക എന്ന് പറയുന്ന അത്ര ധൈര്യമുള്ളവർക്കേ നടന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എന്നാ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ ഈ റബ്ബർ തോട്ടത്തിൻ്റെ അതിലെ നടന്ന് കയറി വന്നു. അപ്പം എന്നാ കയറി വന്നു, വീട്ടിൽ കിടന്നുറങ്ങി. രാത്രിയായപ്പോഴത്തേക്കും കിടന്നുറങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ നടന്നു വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ എന്തോ തലയിൽ ഇങ്ങനെ തട്ടി. നടന്ന് രാത്രിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തലയിൽ എന്തോ തട്ടി. അപ്പോൾ ഇങ്ങനെ കൈവച്ച് മാറ്റി വിടുമ്പോൾ എന്തോ കനമുള്ള സാധനം ഇങ്ങനെ തലയുടെ അവിടുന്ന് ഇങ്ങനെ മാറുന്നതായിട്ട് തോന്നി. അപ്പം പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് വന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്തുവാ, അവിടെ ഞങ്ങളുടെ ആ സിറ്റിയിൽ ഓറഞ്ച് വിറ്റുകൊണ്ടിരുന്ന ഒരാൾ അവിടെ തൂങ്ങി മരിച്ച് തൂങ്ങിക്കിടക്കുമായിരുന്നു. അയാളുടെ കാലാണ് എൻ്റെ ഫാദർ നടന്നു വന്നപ്പം തലയിൽ മുട്ടിയത്.
എൻ്റെ ദൈവമേ, ഞങ്ങൾക്കത് കേട്ടിട്ട് ഭയങ്കര പേടിയായി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം അവിടുത്തെ വരൾച്ചയെപ്പറ്റിയല്ലേ പറഞ്ഞ മീനച്ചിലാറ്, അതുപോലെ തന്നെ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സമയമുണ്ട്. ഈ ജൂണിലെ മഴ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് കരകവിഞ്ഞൊഴുകും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നത് ഈ ആറ് കടന്നിട്ടാണ് പോകുന്നത്, വള്ളത്തേലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ഈ വെള്ളപ്പൊക്കം ഇങ്ങ് വരുമ്പോൾ നമ്മുടെ റോഡിൽ കൂടെ എല്ലാം വെള്ളം കയറി വരും. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലുള്ള വലിയ ചെരുവ എടുക്കും. ചെരുവ എടുത്തിട്ട് ആ ചെരുവത്തിൽ ഈ തുഴഞ്ഞ് 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 നമ്മൾ പോവും. ഇപ്പം പിന്നെ അത് അതിശയില്ല, കാരണം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് തുഴയാത്ത ആരും ഇല്ലാത്തതുകൊണ്ട് അതെന്താണെന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വള്ളത്തിൽ ആ തുഴയൽ, പിന്നെ ചങ്ങാടം പോലെ കെട്ടിയുണ്ടാക്കി നമ്മൾ ചെയ്യുന്നത്. പിന്നെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറ മീനച്ചിലാറിൻ്റെ ആ ഭാഗം സിറ്റിയാണ്, പാല സിറ്റിയാണ്. അപ്പം ആ സിറ്റിയും നമ്മുടെ വീടും തമ്മിൽ യാതൊരു ഡിസ്റ്റൻസും ഇല്ലാത്ത പോലെ തോന്നും, കാരണം ഈ വെള്ളം ഇങ്ങനെ നികന്ന് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ രാവിലെ മുതൽ വെള്ളത്തീച്ചാട്ടും, അപ്പം ഈ ഉരുൾ പൊട്ടി വരുന്നു, മരങ്ങൾ വരുന്നു, ഈ ആടെല്ലാം ചത്തൊഴുകി വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ടിൻ്റെയൊക്കെ കുടലും പണ്ടും എല്ലാം ഒഴുകി വരുന്നു. അന്നൊന്നും ഒരു പേടിയില്ല, ഇഷ്ടം പോലെ പാമ്പും ഉണ്ട്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നീർക്കോലി എന്ന് പറയുന്ന പാമ്പിലെ, അത് അതിനെ അന്നൊന്നും ആ പേടിയില്ല, പക്ഷെ ഇന്ന് എനിക്ക് നീർക്കോലിയെ വരെ കണ്ടാൽ പേടിയാണ്. അന്ന് ഈ നീർക്കോലി ഇങ്ങനെ നേരെ തല പൊക്കി പിടിച്ചിട്ട് ഈ മീനച്ചിലാറിൻ്റെ കുറുകെ നീന്തും, എപ്പോഴും കാണാവുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളുടെ മത്സരം എന്ന് പറഞ്ഞാൽ ഈ നീർക്കോലിയായിട്ട് അതേ സ്പീഡിൽ നമ്മൾ നീന്തും അങ്ങേ സൈഡിൽ, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ നീന്തും. അപ്പം അതുപോലെ വേറൊരു ആ നീന്തലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് കരയിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ അർജുന അവാർഡ് നേടിയ വിൽസൺ, നീന്തൽ താരം വിൽസൺ താമസിച്ചു കൊണ്ടിരുന്നത്. അവരുടെ വീട് അവിടെയാണ്. അപ്പം അതിൻ്റെ വൈഫ് ഷൈനി വിൽസൺ, എല്ലാവർക്കും അറിയാലോ. അപ്പം ഈ വിൽസണും ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ കടവിൻ്റെ അപ്പുറയിൽ നിന്നാണ് ഞങ്ങൾ ഈ വിൽസൺ ആദ്യം മുതലേ നീന്തുന്നത് കണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് അന്നേ തന്നെ മുങ്ങാങ്കുഴി ഇട്ടൊക്കെ നീന്തുവും എല്ലാം ചെയ്യും. അപ്പോൾ എല്ലാവരും പറയും, ഇങ്ങനെ കോളേജിലെല്ലാം നന്നായിട്ട് നീന്തുന്ന നീന്തൽ താരമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഞങ്ങളും അത് പുള്ളിയുടെ നീന്തൽ കണ്ട് ഞങ്ങളും ഇങ്ങനെ നീന്തും, ഈ നീർക്കോലിയുടെ പുറകെ നീന്തുവും എല്ലാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മാത്രമാണ് അവിടെ ക്രിസ്ത്യാനികളായിട്ട് ആ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ബാക്കി ചുറ്റുപാടെല്ലാം ഉള്ളത് ഹിന്ദു ആൾക്കാരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഹിന്ദുക്കളുടെ ചുറ്റുപാട് ഉള്ള ഒരു സ്ഥലത്താണ് ജീവിച്ചത്. അപ്പം ഇന്നത്തെ കാലത്താണെങ്കിലോ, ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന നമുക്ക് കേൾക്കാമല്ലോ, പക്ഷേ ഞങ്ങൾ താമസിച്ച ആ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളും നമ്മുടെ വീട്ടിൽ ഈ നിലവിളക്ക് കത്തിച്ച് വെക്കുക എല്ലാം ചെയ്യും, കാരണം ഹിന്ദുക്കളുടെ എല്ലാം നമ്മളും ഫോളോ ചെയ്യും, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്നാണെങ്കിൽ അമ്പലത്തിൽ ഈ നിവേദിച്ച ഇതൊക്കെ ക്രിസ്ത്യാനികൾ ആരും കഴിക്കത്തില്ല. ക്രിസ്ത്യൻ പള്ളിയിൽ ഇങ്ങനെ പെസഹാപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ കഴിക്കില്ല. അന്നൊന്നും അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വീട്ടിൽ ഞങ്ങൾ പോകുന്നു, അവർ നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മൾ അവരുടെ എല്ലാത്തിനും പോകുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് മുരിക്കുമ്പഴ ദേവീക്ഷേത്രമുണ്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ ബാലയെ കാണാൻ, അവിടുത്തെ പൊങ്കാല, പിന്നെ എന്തുവാ സർപ്പത്തിൻ്റെ ഇങ്ങനെ തുമ്പി തുള്ളൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ അമ്പലത്തിൽ പോവും. അതുപോലെ രാമായണ മാസം രാമായണം വായിക്കുന്നതിൻ്റെ കൂടെ പോയിരിക്കും. അപ്പോൾ ആ അമ്പലത്തിലുള്ളവർക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല, അവരും നമ്മളെല്ലാത്തിനും കൂട്ടും. ദീപാരാധന തൊഴാനായിട്ട് നമ്മൾ പോകും, അമ്പലത്തിന് ചുറ്റുവലം വെച്ചിട്ട് പോകും. അപ്പം നമ്മൾ എന്നാ പറയുന്നത്, അവരുടെ കൂടെ ഹിന്ദുക്കളുടെ കൂടെയാണ് നമ്മൾ ജീവിച്ചതും വളർന്ന. ആദി മത ചിന്ത എന്ന് പറയുന്ന സംഭവമേ ഇല്ല. നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കുന്നു അവരത് കഴിക്കുന്നു, അവരുണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്നു. അപ്പം പിള്ളേരും ആണേലും അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞു പോലും കേട്ടിട്ടില്ല, നമ്മൾ ക്രിസ്ത്യാനി ആണോ എന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോകാനായിട്ട് കെട്ട് നിറയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെല്ലാം വന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ അവിടെ കെട്ട് നിറയ്ക്കുന്നതിന് പോകും. അപ്പോൾ നമ്മളും തേങ്ങയും ഇതെല്ലാം കൊടുത്തുവിടും, പൈസയും നെയ്യും എല്ലാം കൊടുത്തുവിടും. അതുപോലെ തന്നെ ശബരിമലയിൽ നിന്ന് നിവേദ്യം ഇത് കൊണ്ടുവരും. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. രാവിലെ തന്നെ ആ
MS സുബ്ബലക്ഷ്മിയുടെ ആ പാട്ടും കേട്ടോണ്ടാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത്. അമ്പലത്തിൽ വലിയ റെക്കോർഡ് വെക്കും, ആ റെക്കോർഡിൽ നിന്നുള്ള പാട്ട് കേട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര രസകരമായ ഒരു ചെറുപ്പകാലമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുപോലെ തന്നെ അന്നൊക്കെ ഈ ഓണത്തിന് റെഡിമെയ്ഡ് ഒന്നും മേടിക്കത്തില്ലല്ലോ, മീൻസ് സ്നാക്സ് ഒക്കെ വീട്ടിലെല്ലാം ഉണ്ടാക്കുമല്ലേ ചെയ്യുന്നത്, കളിയടയ്ക്ക, പിന്നെ ശർക്കര പുരട്ടി, പിന്നെ എന്തുവാ ചിപ്സ്, അതെല്ലാം വീട്ടിലെ കായെല്ലാം വറക്കുന്നതെല്ലാം വീട്ടിലിരുന്നല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിന് 2-3 ദിവസം മുമ്പ് ഉത്രാടത്തിൻ്റെ അന്നെല്ലാം പോയി ഇരുന്ന് നമ്മളിതെല്ലാം ചെയ്തു കൊടുക്കും. നമ്മുടെ വീട്ടിലെല്ലാവരും പോകും, എന്നിട്ട് നമ്മൾ ഈ കായരിയാനും ഈ കളിയടക്ക ഉരുട്ടാനും എല്ലാം ഇങ്ങനെ പോയി അവരുടെ കൂടെ ഇരുന്ന് നമ്മളെല്ലാം ചെയ്യും. അപ്പം അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മയാണ്. നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ എന്താ പറയുന്നത് നമുക്ക് ഈ ഉത്സവത്തിന് ഓരോന്ന് മേടിച്ചു തരും. അതുപോലെ ഏറ്റവും എനിക്കിഷ്ടം വിഷുവാണ്, വിഷുക്കൈനീട്ടം എല്ലാവരും തരും, നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരും വിഷുക്കൈനീട്ടം തരും. അതിൽ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ വീട്ടിലെ തുണികൾ മുഴുവനും, അന്നത്തെ പുതപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ലൈറ്റ് വെയിറ്റ് അല്ലല്ലോ, വലിയ പുതപ്പ്, അതെല്ലാം ചെറിയ പ്രായത്തിലേ നമ്മൾ അലക്കുകയും വീട്ടിലെ എല്ലാ പണി ചെയ്യുകയും. പിന്നെ ഈ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് കുറ്റിയടുപ്പ് എന്ന് പറയുന്നത്. ആ കുറ്റിയടുപ്പിൽ ഉമി വെച്ചിട്ട് കുത്തി കുത്തി നിറയ്ക്കുന്ന പരിപാടി, അങ്ങനെ ഇതെല്ലാം ഈ പിള്ളേരുടെ ജോലിയാണ്. അതുപോലെ ഈ ചുള്ളിക്കമ്പ്, റബ്ബർ തോട്ടത്തിൽ നിന്ന് ഈ ഒടിഞ്ഞു വീഴുന്ന റബ്ബറും കായും ചുള്ളിക്കമ്പും പെറുക്കിക്കൊണ്ട് വരിക, അതായത് സ്റ്റൗവിൽ വെക്കാത്ത അരി, ചോറും മറ്റ് സാമഗ്രികളും, വെള്ളം തിളപ്പിക്കുക, അങ്ങനെയൊക്കെ ഈ സാധനം വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ഈ അവധിക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓഫറുണ്ട്. അതായത് ഒരു ചാക്ക് ചുള്ളിക്കമ്പ് അല്ലെ ഒരു ചാക്ക റബ്ബർ കാ പെറുക്കുന്ന ആൾക്ക് എത്ര 50 പൈസയോ 20 പൈസയോ അതുണ്ട് അത് തരാമെന്ന് പറയും. നമ്മളാ 20 പൈസയോ 50 പൈസയോ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ചാക്കോട് ചാക്ക്, അതായത് ഈ റബ്ബർ തോട്ടം ഉള്ളവർക്കറിയാം, റബ്ബർ തോട്ടത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ റബ്ബർ കാ പൊട്ടുമ്പോൾ ഒരു ഒച്ച കേൾക്കത്തില്ലേ, വീട്ടിൽ നിന്നാൽ ഈ റബ്ബർ കാ പൊട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ പാഞ്ഞു പോവും ആ റബ്ബർ കാ പെറുക്കാനിട്ട്. എന്താ നമ്മുടെ ഈ 20 പൈസയ്ക്കും 50 പൈസയ്ക്കും വേണ്ടിയിട്ട് ചാക്ക് നിറയ്ക്കാൻ. ഈ ഞാൻ നമ്മുടെ അടുത്താണെന്ന് പറഞ്ഞില്ലേ മുരിക്കുമ്പഴ ദേവീക്ഷേത്രം, അപ്പോൾ ഈ ഒത്തിരി കഥകളുണ്ട്. അതായത് മീനച്ചിലാറിൻ്റെ ഒരു കടവുണ്ട്, ആ കടവിൽ ആരും പോകത്തില്ല, കാരണം ദേവി രാത്രിയിൽ കുളിക്കാനിറങ്ങുമെന്ന് പറയുന്നത്, ദേവിയെ കണ്ട് വിറച്ച് അസുഖം പിടിച്ച് ഒത്തിരി പേരുണ്ട് അവിടെ അടുത്ത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മുടിയെല്ലാം അഴിച്ചിട്ട് ദേവി ആറാട്ടിനിറങ്ങുമെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരും പുറത്തിറങ്ങരുത്, 3 മണി നേരം 7 മണിക്ക് ദേവി ആറാട്ടിനിറങ്ങും. അപ്പോൾ ആ സമയത്ത് ആരും പുറത്തിറങ്ങത്തില്ല, അപ്പം ദേവിക്കായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ആ സമയത്ത് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവിടെ ആ കടവിൽ കുളിക്കാൻ വന്നവർക്കെല്ലാം ഭ്രാന്തായി എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല സത്യമാണോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി വിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ കാളിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് അവിടെ, അതായത് നോക്കൊല്ലോ ഇങ്ങനെ പുറത്തോട്ട് നീക്കിയ ഒരു സ്റ്റാച്ചു. അപ്പോൾ സ്കൂള് വിട്ട് വരുമ്പോഴേ ചിലപ്പോൾ ഈ ഒന്ന് ഓരോരുത്തരായിട്ട് വരേണ്ടി വരും, ഇപ്പോൾ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ അല്ലെ നടന്ന് വരുവാണെങ്കിൽ ഓരോരുത്തർ വീതം വരും, എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വരാൻ പറ്റും. അപ്പോൾ ചില ദിവസം നമ്മൾ തന്നെയായിരിക്കും അതിലെ നടന്നു വരുന്നത്. നടന്നു വരുമ്പോൾ ഈ കാളിയില്ലേ ഭദ്രകാളിയുടെ ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ തൊട്ട് മുമ്പ് വരെ നടന്നു വരും, ഭദ്രകാളിയുടെ അവിടെ എത്തുമ്പോൾ ഒറ്റ ഓട്ടം. ഓ പിന്നെ ഈ കോലം വരയ്ക്കുകയല്ലേ അവർ, കോലം വരയ്ക്കുമ്പോഴൊക്കെ ഈ കാളിയുടെ കോലം വരയ്ക്കും, അന്നേരം ഈ നാക്ക് ഇങ്ങനെ വെച്ചിട്ട് അവർ വരയ്ക്കും. അപ്പോൾ അതും നമുക്ക് പേടിയാണ്. അപ്പോൾ ഈ എന്നാ പറയുന്നത് ഈ വരയ്ക്ക് അതുപോലെ തന്നെ ഇത് വെളിച്ചപ്പാട് തുള്ളി നമ്മുടെയും വീട്ടിൽ വരും, അവിടെയൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പോകും ഈ പറയൊക്കെ വെച്ചിട്ട് ആനയെ ഒക്കെ എഴുന്നള്ളിച്ചോണ്ട് പിന്നെ വെളിച്ചപ്പാട് തുള്ളിത്തുള്ളി വരും. അപ്പം എന്താ പറയുന്നത് അതെല്ലാം ഒരു പറയുന്നത് എന്തെല്ലാം ഓർമ്മകളാണ് ചെറുതിലെ. ഇന്നത്തെ പിള്ളേരോട് ഓർമ്മകൾ ചോദിക്കുവാണെങ്കിൽ അവർക്കാകെ പറയാനുള്ളത് നോക്കിയ മൊബൈൽ ഇറങ്ങിയ കഥ, അല്ലെങ്കിൽ നോക്കിയ മൊബൈലല്ല അവരുടെ ഓരോ പണ്ടത്തെ ചോട്ടാ ഭീം കണ്ട കഥ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിള്ളേരുടെ ഓർമ്മകൾ. അയ്യോ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ചോട്ടാ ഭീം കണ്ടു, ചോട്ടാ ഭീം ഒത്തിരി ലെടുത്തിന്നു, എന്നോ രസമായിരുന്നു. അതാണ് പിള്ളേർ നമുക്ക് പറയാനായിട്ട് ഇങ്ങനെ കുറേ പാട്ടുപെട്ടിയുടെ കഥയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുമാണ് പണ്ടത്തെ കാലത്ത് പറയാനുള്ളത്. പക്ഷേ ഭയങ്കര രസമാണ്. അതുപോലെ അന്നത്തെ പിള്ളേരുടെ വിശപ്പ്, അയ്യോ എൻ്റെ ദൈവമേ സഹിക്കാൻ വയ്യാത്ത വിശപ്പാകട്ടോ, എന്ത് കിട്ടിയാലെന്തിനും
എനിക്കത് വേണ്ട ഇത് വേണ്ട അതില്ല. ഇന്നത്തെ പിള്ളേരുടെ നേരെ നമ്മൾ അമൃത് വെച്ച് നീട്ടിയാലും എനിക്കത് ഇഷ്ടമില്ല, എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് ദോശ വേണ്ട, ഇഡലി വേണ്ട, എനിക്ക് പുട്ട് വേണ്ട, ചമ്മന്തി വേണ്ട, എനിക്കത് വേണ്ട ഇത് വേണ്ട. അവർക്കൊന്നും ഇഷ്ടപ്പെടത്തുമില്ല, അവർ ഇച്ചിരിയെ കഴിക്കത്തുള്ളൂ. പക്ഷെ പണ്ടങ്ങനെയല്ല, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മൾ കഴിക്കും, ലഞ്ചിന് എന്ത് ഉണ്ടാക്കിയാലും, ചുമ്മാ താളുകറി ഉണ്ടാക്കിയാലും കുറേ ചോറുണ്ണു. ഈ എനിക്കറിയില്ല, അന്നൊക്കെ അങ്ങനെയാണ് എല്ലാവരും. അതുപോലെ കപ്പയൊക്കെ നമ്മൾ പുഴുക്ക് പുഴുങ്ങുക എന്ന് പറയും. ആ പുഴുക്കൊക്കെ പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ വീട്ടിലിട്ട് തരുന്നത്, അത് മുഴുവൻ തരുന്നത്. ഇന്നത്തെ പിള്ളേർക്ക് നമുക്ക് പ്ലേറ്റിൽ ഒരിച്ചിരി അധികം ഇട്ട് കഴിഞ്ഞാൽ അവരത് അവിടെ വെച്ച് നിർത്തും, അവർക്ക് വേണ്ട. എനിക്ക് തോന്നിയ അവർക്ക് ഈ എല്ലാ സാധനവും കൂടെ കണ്ട് അവർക്ക് ഒന്നിനോടും താല്പര്യവും ഒന്നിനോടും ഒരു ഇഷ്ടവും, അവർക്ക് വിശപ്പും ഒന്നും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം വന്ന് അത് കഴിക്കും വീട്ടിൽ നിന്ന്. നമ്മളും അതുപോലെ അവരുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ കഴിക്കുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ചേട്ടനും ചേച്ചിയും താമസിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അന്നാണ്, അപ്പം ഈ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഇവരെയൊക്കെ ഓർക്കണേ. അന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ രാത്രിയാകുമ്പോൾ കുടിച്ചിട്ട് വരും. കുടിച്ചിട്ട് വന്നിട്ട് ഈ ചേച്ചിയെ തല്ലുന്നതിൻ്റെ ഒച്ചയാണ്. എന്നിട്ട് എന്നാ ചെയ്യുന്ന, ഈ ചേട്ടൻ ഈ പാത്രങ്ങളെല്ലാം വലിച്ചെറിയും പുറത്തോട്ട്. അവർക്ക് മൂന്ന് കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം വലിച്ചെറിയും. അപ്പം വലിച്ചെറിയുമ്പോൾ അപ്പം നാട്ടുകാരൊന്നും ഇടപെടത്തില്ല, അവരുടെ പ്രോബ്ലം അവർ തീർക്കുമെന്ന് അത് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പാത്രമെല്ലാം ചേട്ടൻ വലിച്ച്, അല്ല ചേച്ചി വലിച്ചെറിയും, ചേട്ടനും കുറച്ച് പാത്രം വലിച്ചെറിയും. അപ്പോൾ ഇവരിങ്ങനെ ബഹളം വെക്കുന്നതാണ്, അതും ഇതും എല്ലാം പറഞ്ഞ് ബഹളം വെക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്കും അറിയാം സ്ഥിരം പരിപാടി. എന്നിട്ട് ഇവരെന്നാ ചെയ്യുമെന്നറിയോ, രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരുടെ പാത്രം എന്നെ എടുത്തോണ്ട് പോവും, പെറുക്കിക്കൊണ്ട് പോവും. അപ്പോൾ ആ പാത്രം എല്ലാം ചളുങ്ങിക്കൂടി, അലൂമിനിയം പാത്രം ചളുങ്ങിക്കൂടിയിട്ട് പോവും. പക്ഷേ ഇവരെന്നോ സ്നേഹമാണെന്നറിയോ, ഭയങ്കര സ്നേഹമാണ്. രാവിലെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഐഡിയൽ കപ്പിളിൽ, പക്ഷെ എന്നും രാത്രി വഴക്കം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തെ രസകരമായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ രസകരമായ ഒത്തിരി കാര്യങ്ങൾ കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഈ സമയത്ത് ഓർത്തെടുക്കുക കേട്ടോ. ഓക്കെ.